കഴിഞ്ഞ കുറച്ച് മാസങ്ങളിലായി കർഷകർക്കും കേന്ദ്ര സർക്കാരിനും ഇടയിൽ വിവാദമായ മൂന്ന് കർഷക നിയമങ്ങൾ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മാതാവിന് സമരഭൂമിയിൽ നിന്നുള്ള കർഷകന്റെ പ്രതീക്ഷയോടുള്ള തുറന്ന കത്ത്. പഞ്ചാബിൽ നിന്നുള്ള ഹർപ്രീത് സിംഗ് എന്ന കർഷകനാണ് മാതാവ് എന്ന നിലയ്ക്ക് മോദിയുടെ മേലുള്ള സകല അധികാരങ്ങളും ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ മനസ്സ് മാറ്റണമെന്ന് ഹീര ബെന്നിനോട് കത്തിലൂടെ അഭ്യർത്ഥിച്ചിരിക്കുന്നത്. മോദിയോട് നിയമങ്ങൾ പിൻവലിക്കണമെന്ന് മാതാവ് ഹീരബെൻ ആവശ്യപ്പെടണമെന്നാണ് കത്തിലുള്ളത്. പഞ്ചാബിലെ ഫിറാസുപൂർ ജില്ലയിൽ നിന്നുള്ള കർഷകനാണ് ഹർപ്രീത് സിംഗ്. കാഠിന്യമേറിയ കാലാവസ്ഥയിലാണ് കർഷകർ സമരം ചെയ്യുന്നതെന്നും രാജ്യത്തിന് അന്നമൂട്ടുന്നവർക്കാണ് ഈ അവസ്ഥയെന്ന് ഓർക്കണമെന്നതും ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളാണ് കത്തിൽ പറഞ്ഞിരിക്കുന്നത്. മെനൂ ഈ ചിട്ടി ലിഖൻ ദി ലോഡ് താ പയ്യ ജദോ സാഡേ ദേശ് ദി ജെഡി സംസ്കൃതി ഹൈ ജദോ സാഡേ കോ ബച്ചാ വിഗട ജാന്താ അസി ഓദി കംപ്ലൈന്റ് ഓദേ ഫാദർ ജാ മദർ നു കർദേ ഹൈ അസി സോച്ചാ ജെഡി ഈ സർക്കാർ ഹൈ നാ താ കിസാനാ ദി സുൺ രഹി ഹൈ നാ ഈ കിസേ ഹോർ ദി സുൺ രഹി ഹൈ നാ ഈ ആവദേ എംപീ ദി സുൺദേ ഹൈ നാ മിനിസ്റ്റർ ദി സുൺദേ ഹൈ ਘੱਟੋ ਘੱਟ ਆਪਣੀ ਮਾਂ ਦੀ ਜ਼ਰੂਰ ਸੁਣਨਗੇ ਕਿਉਂਕਿ ਮੋਦੀ ਜੀ ਆਪਣੇ ਮਾਤਾ ਨੂੰ ਮਾਤਾ ਦੀ ਬਹੁਤ ਇੱਜ਼ਤ ਕਰਦੇ ਆ ਜਦ ਵੀ ਜਾਂਦੇ ਆ ਮੀਡੀਆ ਨੂੰ ਨਾਲ ਲੈ ਕੇ ਜਾਂਦੇ ਆ ਤੇ ਸੋ ਮੇਰੇ ਦਿਲ ਵਿੱਚ ਇਹ ਖਿਆਲ ਆਇਆ ਕਿ ਕਿਉਂ ਨਾ ਉਹਨਾਂ ਦੇ ਮਾਤਾ ਜੀ ਨੂੰ ਇੱਕ ਕੰਪਲੇਂਟ ਕੀਤੀ ਜਾਏ ਜੋ ਇਹ ਤਿੰਨ ਕਾਲੇ ਕਾਨੂੰਨ ਮੋਦੀ ਅਡਾਨੀ ਅਬਾਨੀ ਔਰ ਕਾਰਪੋਰੇਟ ਘਰਾਣਿਆਂ ਦੇ ਕਹਿਣੇ ਤੇ ਇਹ ਤਿੰਨ ਕਾਲੇ ਕਾਨੂੰਨ ਪਾਸ ਕੀਤੇ ਗਏ ਹੈ ਯਾਨ ਇਹ ਕੱਤ ਏਲਦਨਦ ਹਿਰਦੇ ਵੇਦਨਿਓੜਿਆਣ നിങ്ങൾക്കറിയാവുന്നതുപോലെ രാജ്യത്തിനും ലോകത്തിനും അന്നം നൽകുന്ന കർഷകർ ഈ അതിശൈത്യത്തിലും ഡൽഹിയിൽ റോഡരികിലാണ് ഉറങ്ങുന്നത്. അവരിൽ 90-95 വയസ്സുള്ള വൃദ്ധരും കുട്ടികളും സ്ത്രീകളുമുണ്ട്. അതിശൈത്യം അവരെ രോഗികളാക്കുന്നു. അവർ രക്തസാക്ഷിത്വം വരിക്കുന്നു. ഇത് നമ്മളെയെല്ലാം ആശങ്കയിലാക്കുന്നു. എല്ലാത്തിനും കാരണം അദാനി അംബാനി മറ്റ് കോർപ്പറേറ്റുകൾ എന്നിവരുടെ നിർദ്ദേശപ്രകാരം പാസാക്കിയ മൂന്ന് കരി നിയമങ്ങളാണ്. ഒരുപാട് പ്രതീക്ഷയോടെയാണ് നിങ്ങൾക്ക് ഞാൻ ഈ കത്തെഴുതുന്നത്. നിങ്ങളുടെ മകൻ ഈ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം പാസാക്കിയ നിയമങ്ങൾ അദ്ദേഹത്തിന് റദ്ദാക്കാനാകും. കർഷകരെ കേൾക്കാൻ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെട്ടാൽ രാജ്യം മുഴുവൻ അമ്മയോട് കടപ്പെട്ടിരിക്കും എന്നതാണ് കത്തിൻ്റെ ഉള്ളടക്കം. കർഷകരോടൊപ്പം സമരം ചെയ്തതിന് ഹർപ്രീതിനെ സിംലയിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ്. അനുമതിയില്ലാതെ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് അറസ്റ്റ് ചെയ്തതെന്ന് വാർത്താ ഏജൻസി PTA റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നീട് ജാമ്യം അനുവദിക്കുകയായിരുന്നു. 2020 നവംബർ 28 മുതലാണ് കർഷകർ ഡൽഹി അതിർത്തികളിൽ സമരം തുടങ്ങിയത്. മൂന്ന് കാർഷിക നിയമങ്ങളും പിൻവലിക്കാതെ സമരത്തിൽ നിന്നും പിന്മാറില്ലെന്നാണ് കർഷകരുടെ നിലപാട്. സമരത്തിനിടെ 75 കർഷകരുടെ ജീവനാണ് പൊലിഞ്ഞത്. റിപ്പബ്ലിക് ദിനത്തിൽ കർഷകർ ഡൽഹിയിൽ നടത്തുന്ന കിസാൻ പരേഡിൽ 2 ലക്ഷത്തിലധികം ട്രാക്ടറുകൾ അണിനിരക്കും.